ഡ്രോ ആൻ ആംഗിൾ ഓഫ് ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ഓൺ എ സർക്കിൾ ഇരുപത്തിരണ്ടര ഡിഗ്രി ആങ്കിൾ ഒരു സർക്കിളിൽ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തീറമാണ് ഒരു ആർക്കിൽ ട്വൻറ്റി ടു ആൻഡ് ഹാഫ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും അതിൻ്റെ ഡബിളായിരിക്കും ദാറ്റ് ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരച്ചാൽ മതി അതിൽ നിന്നും രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുക അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി അതിൻ്റെ പകുതി ആയിരിക്കും അതേപോലെ തന്നെ ആ ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും ട്വൻ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ആയിരിക്കും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി വരയ്ക്കാം ദാറ്റ് ഈസ് ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ എന്ന പ്രോപ്പർട്ടി വെച്ചാണ് ഇത് ചെയ്യുന്നത് നെക്സ്റ്റ് ഈസ് ൻ ആംഗിൾ ഒരു ആംഗിളിൻ്റെ പകുതി എങ്ങനെ വരയ്ക്കാം ഇവിടെ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ആണ് തന്നിരിക്കുന്നത് എ ബി എന്ന ചെറിയ ആർക്ക് എടുത്താൽ അതിൻ്റെ സെൻട്രൽ ആണ് സിക്സ്റ്റി ഫൈവ് ഓക്കെ എ ബി എന്ന ആ വലിയ ആർക്കിൽ ഏത് ആംഗിൾ വരച്ചാലും അത് സിക്സ്റ്റി ഫൈവിൻ്റെ പകുതി ആയിരിക്കും ദാറ്റ് ഈസ് തേർട്ടി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ആ വലിയ ആർക്കിൽ എവിടെ ആംഗിള് വരച്ചാലും ദാറ്റ് ഈസ് എ ബിയിൽ നിന്ന് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യുന്ന ആംഗിൾ ആ വലിയ ആർക്കിൻ്റെ എവിടെ വരച്ചാലും അത് തേർട്ടി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ആയിരിക്കും നൗ ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ ലെവൻ ആൻഡ് വൺ ബൈ ഫോർ പതിനൊന്ന് കാൽ ഡിഗ്രിയുള്ള ഒരു ആങ്കിൾ വരയ്ക്കുക പതിനൊന്നേ കാൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കുന്നു ട്വൻറ്റി ടു ആൻഡ് ആണ് അത് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഇരട്ടി എടുക്കുന്നു ദാറ്റ് ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സർക്കിൾ വരയ്ക്കുന്നു നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു റേഡിയസ് മാർക്ക് ചെയ്യുക ഇവിടെ നിന്നും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ എടുത്ത് വരയ്ക്കുന്നു ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ സ്മോൾ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക ദിസ് ഈസ് ഫോർട്ടി ഫൈവ് ഇതൊരു സെൻട്രൽ ആംഗിളാണ് ഓക്കെ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് അതാ വലിയ ആർക്കിൽ സർക്കിളിലുള്ള ഏത് പോയിന്റിലേക്കും ഈ ചെറിയ ആർക്കിൻ്റെ എൻ പോയിൻറ്റിൽ നിന്ന് ആംഗിള് വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ പകുതിയായിരിക്കും ദാറ്റ് ഈസ് ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ഓക്കെ നമുക്ക് വേണ്ടത് ലെവൻ ആൻഡ് വൺ ഫൈവ് ഫോർത്താണ് അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആക്കുന്നു എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി എവിടെയാണോ ഉണ്ടായിരിക്കുന്നത് അത് സെൻറ്റർ ആക്കിക്കൊണ്ട് അടുത്ത ഒരു സർക്കിൾ വരയ്ക്കുന്നു അപ്പോൾ ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ഇപ്പോൾ വരയ്ക്കുന്ന സർക്കിളിലെ ഒരു ചെറിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളായി മാർക്കിട്ടുന്നു ഇനിയും ആ ചെറിയ ആർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള വലിയ ആർക്കിലേക്ക് ആർക്കിൻ്റെ എൻ പോയിന്റ്സിൽ നിന്നും രണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് സർക്കിളിൽ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ട്വൻറ്റി ടു ആൻഡ് ഹാഫിൻ്റെ പകുതി ആയിരിക്കും ദാറ്റ് ഈസ് ലെവൻ ആൻഡ് വൺ ബൈ ഫോർ ഡിഗ്രി ഇറ്റ്സ് ടു ഈസി